എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇൻഫോ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സുകാരുടെ ക്ലെവ കാല എന്നുള്ള പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. വളരെ നല്ല ലാംഗ്വേജിൽ മാത്രം കമൻറ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പെടുത്ത ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്, ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങളൊന്ന് കയറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യം തന്നിരിക്കുന്നത്? ഹിയർ ഈസ് എ ഷോർട്ട് പ്ലേ ഓഫ് എ ഫാമർ ഹു ട്രൈസ് ടു സെൽ ഹിസ് പ്രൊഡക്ട്സ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. ഒരു ചെറിയ പ്ലേ, ഷോർട്ട് പ്ലേ, ഒരു ചെറിയ നാടകമാണ്. എന്താണ്, ഒരു ഫാമർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ട്സ്, അദ്ദേഹം കൃഷി ചെയ്യുന്ന പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫാമർ, അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഷോർട്ട് പ്ലേ. ക്ലെവ കാല. എഴുതിയിരിക്കുന്നത് റോബർട്ട് സ്കോട്ട് ലാറോ. അദ്ദേഹം ഏത് സ്ഥലമാണ്? വാസ് ബോൺ ഇൻ ന്യൂയോർക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കുക. പഠിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര്, പേരിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്, ചാപ്റ്ററിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്, അത് മാത്രം കൃത്യമായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂയോർക്ക് എന്നുള്ള സ്ഥലം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്ത് തന്നിരിക്കുന്നത്? ഇൻ ദ സിറ്റി ഓഫ് പലോമോ, ഇറ്റലി, ദർ ലിവ്ഡ് എ പൂവർ ഫാമർ ആൻഡ് ഹിസ് യങ് ഡോട്ടർ കാല. The farmer worked hard to cultivate fine grains and fresh vegetables which he sold at a nearby market. Kala helped her father by watering the plants and collecting the grains. എന്താ തന്നിരിക്കുന്നത്? ഇറ്റലിയിലെ ഏത് നഗരമാണ് പാലമോ എന്ന് പറയുന്ന സിറ്റിയിൽ ആര് ജീവിച്ചിരുന്നു? ഒരു പാവപ്പെട്ട കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ മകളും ജീവിച്ചിരുന്നു. മകളുടെ പേരാണ് കാർല. ഇനി എന്താണ്, ഫാമർ എന്ത് ചെയ്യുന്നു? വളരെയധികം കഷ്ടപ്പെടുന്നു. ഫാമർ വർക്ക്ഡ് ഹാർഡ്, ഒരുപാട് കഷ്ടപ്പെടുന്നു. ടു കൾട്ടിവേറ്റ് ഫൈൻ ഗ്രെയിൻസ്, നല്ല ധാന്യങ്ങൾ കൃഷി ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നു. ഫൈൻ ഗ്രെയിൻസ് മാത്രമാണോ? ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ്, നല്ല വെജിറ്റബിൾസും അതുപോലെ ഒരുപാട് ഗ്രെയിൻസും ഒക്കെ കൃഷി ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഫാമർ. വിച്ച് ഹി സോൾഡ് അറ്റ് എ നിയർ ബൈ മാർക്കറ്റ്. അദ്ദേഹം അത് എന്താ ചെയ്യാറ്? തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ വന്ന് വിൽക്കുകയാണ് പതിവ്. കാർല ഹെൽപ്പ് ഹർ ഫാദർ ബൈ വാട്ടറിംഗ് ദി പ്ലാന്റ്സ് ആൻഡ് കളക്ടിങ് ദി ഗ്രെയിൻസ്. കാർല അച്ഛനെ സഹായിക്കും. എങ്ങനെയാണ് സഹായിക്കുന്നത്? വാട്ടറിംഗ് ദി പ്ലാന്റ്സ്, എന്ത് ചെയ്യും? പ്ലാന്റ്സിനൊക്കെ വെള്ളം നനയ്ക്കും. അതുപോലെ കളക്ടിങ് ദി ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ ശേഖരിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? കാർല സഹായിക്കുന്നുണ്ട്. സീൻ വൺ, ആദ്യത്തെ സീൻ എന്താണെന്ന് നോക്കിക്കോളാം. വൺ ഡേ ദി ഫാമർ ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ് ആൻഡ് hitched up his only horse. ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം കൃഷി ചെയ്ത ധാന്യങ്ങൾ, വിളവെടുത്ത ധാന്യങ്ങളൊക്കെ വണ്ടിയിലാക്കിയിട്ട് എന്തിൻ്റെ ദേഹത്തേക്ക് ചേർത്ത് കയറി വെച്ച് കെട്ടുന്നു? കുതിരയുടെ ദേഹത്തേക്ക് കയറി വെച്ച് കെട്ടി. ഫാമർ എന്താ പറയണേ? വിഷ് മീ ലക്ക് കാർല, ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് ആൻഡ് ഹോപ്പ് ടു റിട്ടേൺ ബിഫോർ ഡാർക്ക് വിത്ത് മൈ പോക്കറ്റ് ഫീൽഡ് വിത്ത് മണി. എന്താ മകളെടുത്ത് പറയുന്നത്? മോളെ, എനിക്ക് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിഷ് മീ ലക്ക് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പറയില്ലേ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ. അതുപോലെ എന്താ പറയുന്നത്? എനിക്ക് നല്ലത് വരും, മംഗളം വരും എന്ന് മോളെന്ത് ചെയ്യണം? ആശംസിക്കണം. ഞാൻ എങ്ങോട്ട് പോവാ? ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ്, ഞാൻ ചന്തയിലേക്ക് പോവുകയാണ്. ആൻഡ് ഹോപ്പ് ടു റിട്ടേൺ ബിഫോർ ഡാർക്ക്, ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ പറ്റും. വിത്ത് മൈ പോക്കറ്റ്സ് ഫിൽഡ് വിത്ത് മണി. വെറുതെ ആണോ എൻ്റെ പോക്കറ്റ് നിറച്ച് എന്തും കൊണ്ടുവരും? ഞാൻ പൈസയും കൊണ്ടുവരും. അപ്പം മോൾ എന്താ പറയുന്നത് കാർല? ഗുഡ് ലക്ക് പപ്പ, ഗുഡ് ലക്ക് പപ്പ, ഡു കം ബാക്ക് സൂൺ, വേഗം തിരിച്ചു വരൂ. ഐ വിൽ ഹാവ് ദി റെസ്റ്റ് ഓഫ് ദി ഗ്രെയിൻസ് കളക്റ്റഡ് ബൈ ദ ടൈം യു കം ബാക്ക്. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും ബാലൻസ് അവിടെ കിടക്കുന്ന ഗ്രെയിൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പോയിട്ട് കളക്ട് ചെയ്യാം. അടുത്തത് സീൻ ടു, രണ്ടാമത്തെ സീൻ. ഇപ്പം ഓരോ സീൻ കാണിക്കുന്നത്, ഇപ്പൊ കാണിച്ചത് വീട്, മകളും ഒക്കെ ഉള്ള കുതിരയുടെ ദേഹത്തേക്ക് ചരക്കിന്റെ വണ്ടി കയറ്റുന്നു, ആ ഒരു സീനിനകത്ത് ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്ത സീൻ മാറി, ആ ഒരു രംഗം അല്ലിനി, ഇനി അടുത്ത രംഗം ചന്തയാണ്. അപ്പോൾ സീൻ ടു ആണ്. എന്താണ്? ഇൻ ദ സ്ട്രീറ്റ്, ഇനി അടുത്ത് എന്താ? തെരുവ്. തെരുവിൽ എന്താണ്? മെർച്ചൻ്റ്, കച്ചവടക്കാരൻ. ഹേ വെയ്റ്റ് മൈ ഗുഡ് ഫെലോ, ആരെയാണ് വിളിക്കുന്നത്? ഹി പിക്സ് അപ്പ് എ ഹാൻഡ് ഫുൾ ഓഫ് ഗ്രെയിൻസ് ആൻഡ് അഡ്മയേഴ്സ് ദം.
അപ്പോൾ ഇദ്ദേഹത്തിനെ ആരോ വിളിക്കുകയാണ് അല്ലേ, ഒരു മെർച്ചന്റ് കച്ചവടക്കാരൻ വിളിച്ചിട്ട് എന്താ പറയണേ, ഹേ വെയിറ്റ് മൈ ഗുഡ് ഫെലോ. ഗുഡ് ഫെലോ എന്ന് പറയുന്നത് ചങ്ങാതി എന്നുള്ള അർത്ഥത്തിൽ മതി, ഡിയർ ഫ്രണ്ട് എന്നുള്ള അർത്ഥം. ഒന്ന് നിൽക്കൂ, എന്താ എന്ത് ചെയ്യുക, എന്നിട്ട് എന്താ ചെയ്യണേ. ഹി പിക്സ് അപ്പ് എ ഹാം ഹി പിക്ക് അപ്പ് എ ഹാൻഡ് ഫുൾ ഓഫ് ഗ്രെയിൻസ് ആൻഡ് അഡ്മയേഴ്സ് ദം. വളരെ കൗതുകത്തോടുകൂടി, വളരെ എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ആ രീതിക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്ന് കുറച്ച് ധാന്യം എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അതിനെ നോക്കുന്നു. എന്താണ് ഇഷ്ടമായി അദ്ദേഹത്തിന് ആ കൃഷി ചെയ്തിരുന്ന ആ കൊണ്ടുവന്ന ധാന്യം അദ്ദേഹത്തിന് ഇഷ്ടമായി. ഐ സീ യു ഡു ഫൈൻ വർക്ക്, വെരി ഫൈൻ ഇൻ ഡീഡ്, വെരി ഫൈൻ ഇൻ ഡീഡ്. അപ്പം എന്താ പറയുന്നേ, നീ ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അത് നല്ല വർക്ക് തന്നെയാണ്. ഹി ലുക്സ് അറ്റ് ദി ഫാമർ വിത്ത് എ സ്ലൈ ഗ്രെയിൻ, ഹൗ മച്ച് ഫോർ എവറിത്തിങ്. അയാളെന്താ അദ്ദേഹത്തെ എന്താ നോക്കി ഒന്ന് ചിരിച്ച് കാണിക്കുന്നു, എന്നിട്ട് എന്താ ചോദിക്കണേ, ഇതിനെല്ലാം കൂടെ എത്ര രൂപയാണ് വേണ്ടുന്നത്. ഫാർമർ എന്താ മറുപടി പറയണേ, 20 കോപ്പർ പീസസ് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും കൂടി വേണ്ടുന്നത് 20 ചെമ്പു നാണയങ്ങളാണ്. മർച്ചൻ്റ് എന്ത് മറുപടി പറയുന്നു, ഇറ്റ് ഈസ് എ ഡീൽ, ഹിയർ ഈസ് ദ മണി. ദ മർച്ചൻ്റ് ക്ലൈംസ് ഓൺ ടു ദി വേഗൺ സീറ്റ് ഹിംസെൽഫ് നെക്സ്റ്റ് ടു ദി ഫാമർ. അപ്പൊ എന്തായാലും പറയുന്നേ, ഓ അപ്പൊ ഇത് ഉറപ്പിക്കാമോ, ഇതാണോ ഡീൽ, ഇറ്റ് ഈസ് എ ഡീൽ, ഇത് ഉറപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്യാം, ഹിയർ ഈസ് ദ മണി, ഇതാ നിങ്ങൾ ചോദിച്ച കാശ്. ദി മെർച്ചന്റ് ക്ലൈംസ് ഓൺ ടു ദി വാഗൺ, അദ്ദേഹം എന്താ ചരക്ക് വണ്ടിയിലേക്ക് കയറുന്നു, ആരോടൊപ്പം കയറിയിരിക്കുക, സീറ്റ്സ് ഹിംസെൽഫ് നെക്സ്റ്റ് ടു ഫാർമർ, ഫാർമറിനോട് ചേർന്ന് തന്നെ ആരാ ഈ മെർച്ചന്റും അവിടെ കയറി ഇരുന്നു. നൗ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് ബി ഓൺ യുവർ വേ, എന്നിട്ട് എന്താ പറയണ അയാള്, അതിന് നീ ഇറങ്ങി പൊയ്ക്കോളുക എന്ന് പറയുന്നു. അയാൾ ഡീൽ ഉറപ്പിച്ചു, പൈസയും കൊടുത്തു, വണ്ടിയിൽ കയറിയിരുന്നു. ഇനി എന്താ പറയുന്നത്, ഇനി നീ അങ്ങോട്ട് ഇറങ്ങി പൊയ്ക്കോളുക. അപ്പൊ ഫാർമർ എന്താ ചോദിക്കുന്നത്, വാട്ട് ഇസ് ദിസ്, എന്താ ഇത്. മെർച്ചന്റ്, കം നൗ മൈ ഡിയർ ഫെലോ, ലെറ്റ് ഇസ് നോട്ട് ആർഗ്യൂ, യു ഡിഡ് എഗ്രി ടു സെൽ മീ എവറിത്തിങ്, ഡിഡ്ന്റ് യു. എന്താണ് അയാളുടെ ബുദ്ധി നോക്കിയേ. അപ്പൊ എന്താ പറയുന്നേ, കം നൗ മൈ ഡിയർ ഫ്രണ്ട്, കം നൗ മൈ ഡിയർ ഫെലോ, ലെറ്റ് ഇസ് നോട്ട് ആർഗ്യൂ, എന്നാ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചങ്ങതി, നമുക്ക് തർക്കിക്കേണ്ട കാര്യം എന്താ ഉള്ളത്. യു ഡിഡ് എഗ്രി ടു സെൽ മീ എവറിത്തിങ്, ഡിഡ്ന്റ് യു, നിങ്ങൾ എന്താ പറഞ്ഞത്, എല്ലാം വിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ട്രെയിൻ മാത്രമാണോ എന്ന് മെർച്ചന്റ് ചോദിച്ചിരുന്നില്ല, ഇതിനെല്ലാം കൂടി എത്ര രൂപയാണ് എന്നാ ചോദിച്ചത്. അപ്പം നമ്മുടെ ഫാർമർ എന്ത് വിചാരിച്ചു, ഗ്രെയിനിന്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്, ധാന്യത്തിന്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു, 20 ചെമ്പു നാണയം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മെർച്ചന്റ് ഉദ്ദേശിച്ചത് അതല്ല, അദ്ദേഹം കൊണ്ടുവന്ന വണ്ടിയും കുതിരയും എല്ലാം കൂടെ ആയിരിക്കാം, നമുക്ക് എന്തുവാന്ന് നോക്കാം. ഫാർമറിൻ്റെ അടുത്ത് എന്താ ചോദിച്ചേ, ഇതിനെല്ലാം കൂടി 20 ചെമ്പു നാണയമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഡിഡിൻ്റ് യു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ ഫാർമർ എന്താ പറഞ്ഞത്, യെസ് വെൽ യെസ് ബട്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ മെർച്ചന്റ് എന്ത് പറയുന്നു, ഐ ടേക്ക് യു അറ്റ് വേർഡ്, എവറിത്തിങ് ഇൻക്ലൂഡ്സ് യുവർ വാഗൺ ആൻഡ് യുവർ ഹോഴ്സ്. എന്താണ് അയാളുടെ ബുദ്ധി, എവറിത്തിങ് എല്ലാം എന്ന് ഞാൻ ഉദ്ദേശിച്ചതിനകത്ത് എന്തൊക്കെയുണ്ട്, ഈ ചരക്ക് വണ്ടിയും ഉണ്ട്, അതിനകത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ കുതിരയും ഉണ്ട്. ആഫ്റ്റർ ഓൾ എ ഡീൽ ഈസ് എ ഡീൽ, ഇനി എന്ത് പറഞ്ഞാലും ഒരു ഡീൽ എന്ന് പറയുന്നത് നമ്മൾ കച്ചവടം ഉറപ്പിച്ചില്ലേ, അത് അങ്ങനെ തന്നെയാണ്. ഇഫ് യു ഡോണ്ട് എഗ്രി വിത്ത് മീ, വി വിൽ ഗോ ബിഫോർ ദി ജഡ്ജ്, നിങ്ങളത് സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്ക് പോകാം, ജഡ്ജിൻ്റെ അടുത്തേക്ക് പോകാം. ദർ ഈസ് വൺ ജസ്റ്റ് ഡൗൺ ദി സ്ട്രീറ്റ്, അവിടെ അപ്പുറത്ത് തന്നെ ഒരെണ്ണം ഉണ്ട്, എവിടെയാ ഈ തെരുവിൻ്റെ താഴെ, അവിടെ തന്നെ ഒരു ന്യായാധിപൻ അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇത്, 20 ചെമ്പു നാണയത്തിന് ഈ കുതിരയും വണ്ടിയും ഗ്രെയിനും എല്ലാം കൂടെ കൊടുക്കാൻ തയ്യാറാകുമോ നമ്മുടെ ഫാർമർ, ഇല്ല ഉറപ്പായിട്ടും എങ്ങോട്ടേക്ക് പോകും, ജഡ്ജിൻ്റെ അടുത്തേക്ക് പോകും. സീൻ 3, അപ്പോൾ സ്ട്രീറ്റിലെ അത് കഴിഞ്ഞു, ഇനി അടുത്ത എന്തുവാ, കോടതി അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ മുന്നിൽ അവിടുത്തെ സീൻ എന്തുവാ നോക്കുക. ജഡ്ജ്, ഡിഡ് യു എഗ്രി ടു സെൽ എവറിത്തിങ്, നിങ്ങൾ എഗ്രി ചെയ്തിരുന്നോ, നിങ്ങളെല്ലാം വിൽക്കാം എന്ന് എഗ്രി ചെയ്തിരുന്നോ. ഫാർമർ, വെൽ യെസ് ബട്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷേ എന്താണ് സത്യസന്ധത കണ്ടോ, അയാൾ പറഞ്ഞു ഡേ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതവിടെ തീർന്നേനെ. പക്ഷേ കച്ചവടത്തിലും അല്ലെങ്കിൽ പറയുന്ന വാക്കിനും എന്തുണ്ട്, ഒരു വിലയുണ്ട്. വാക്ക് മാറ്റി പറയുന്നുണ്ടോ അയാൾ, ഇല്ല, അയാളുടെ വാക്കുകൾ എന്താണോ പറഞ്ഞത് അത് പറഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹം. ജഡ്ജ്, ദെൻ എ ഡീൽ ഇസ് എ ഡീൽ ആൻഡ് യു മസ്റ്റ് ഡു അസ് യു എഗ്രീഡ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീൽ എന്ന് പറഞ്ഞത് ഡീല് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ എഗ്രി ചെയ്തതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക.
The farmer walks back home with the cruel merchant's loaf ringing in his ears. എന്താ മച്ചൻ എന്താ ഫാർമർ സന്തോഷമായിട്ടാണോ പോണത്? ഇല്ല, സങ്കടപ്പെട്ടാ പോയ. എങ്ങോട്ടേക്ക് പോകുന്നു? വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കാതിൽ എന്ത് മുഴങ്ങുന്നു? അക്രൂവലായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള മെർച്ചൻ്റ് ചിരിക്കുന്നില്ലേ ഇതൊക്കെ മേടിച്ചിട്ട്? അതാണ് അയാളുടെ കാതിൽ മുഴങ്ങുന്നത്. വെൻ ഹി ഗെറ്റ്സ് ഹോം, അയാൾ വീട്ടിലെത്തിയപ്പോൾ, ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ് ടു കാർല, ജസ്റ്റ് ആസ് ഇറ്റ് ഹാപ്പൻഡ്. വീട്ടിൽ വന്നിട്ട് മകളോട് പറഞ്ഞു എന്തൊക്കെയാണ് സംഭവിച്ചത് പറഞ്ഞത്. അതുപോലെ തന്നെ നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മകളോട് അദ്ദേഹം പറയുകയാണ്. കാർല, വാട്ട് എ ഗ്രീഡി ഓൾഡ് മാൻ. ഓ, എത്ര അത്യാർത്ഥിക്കാരനായ ഒരു വയസ്സനായ മനുഷ്യനാണത്. ബട്ട് ഡോണ്ട് വറി പപ്പ, ഐ ഹാവ് ആൻ ഐഡിയ. ശരി, അത് പക്ഷേ അച്ഛൻ വിഷമിക്കണ്ട, എനിക്കെന്തുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ഏർലി ദി നെക്സ്റ്റ് ഡേ കാർല സെലക്ടഡ് എ ബാസ്കറ്റ് ഫുൾ ഓഫ് ദി ബെസ്റ്റ് റൈ വാട്ടർമെലൻസ് that the farmer had ever made. Early the next day, pitte divasam adiravile, Carla selected a basket full of the best ripe watermelons. Enda watermelon? Thannimathenga. Appa pitte divasam Carla endeedu oru basket nareye ettum nalla valare nannayi vilanja endeduthu thannimathenga eduthu that the farmer had ever made. Iduvare farmer kishi edathil ettum nalla thannimathengiyana avale select cheyidekkunna. കാർല, ലെറ്റ് മീ ട്രൈ മൈ ലക്ക് അറ്റ് സെല്ലിങ് ദീസ്. ഞാനൊന്ന് പോയിട്ട് ഇതെനിക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ ഭാഗ്യം ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് കരുതി എന്നും പറഞ്ഞ് ആര് പോകുന്നു? കാർല പോകുന്നു. അപ്പോൾ അടുത്ത സീൻ 4 എന്താണ്? ഇൻ ദ സ്ട്രീറ്റ്, വിൽക്കാൻ പോകുന്നതല്ലേ, സ്ട്രീറ്റിലേക്ക് പോയി. മെർച്ചൻ്റ്, യങ് ലേഡി, യു ലുക്ക് ടയേർഡ്, പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ഇല്ലേ, മെർച്ചൻ്റ് തന്നെ ആയിരിക്കും അല്ലേ വന്നു. എന്താ പറയണേ? യങ് ലേഡി, എന്നിട്ട് എന്ത് പറയുന്നത്? യങ് എന്ന് വെച്ചാൽ എന്താ, ചെറുപ്പക്കാരി, ചെറുപ്പക്കാരിയാണ് യങ് എന്ന് പറയുന്നത്. യങ് ലേഡി, യു ലുക്ക് ടയേർഡ്, നിന്നെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ. പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു, ഒരു പക്ഷേ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ കാർല എന്താ മറുപടി പറയുന്നത്? ദാറ്റ് വുഡ് ബി വെരി നൈസ് ഇൻഡീഡ്, എങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയുന്നു. ഷി ഹോൾസ് ഔട്ട് എ പെയർ ഓഫ് വാട്ടർമെലോൺസ്, അവൾ എന്തെടുത്ത് പിടിച്ചു? ഒരു ജോഡി, രണ്ടെണ്ണം. ഓക്കെ, ഒരു ജോഡി വാട്ടർമെലോൺ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം എടുത്ത് പിടിച്ചു. മെർച്ചൻ്റ് എന്ത് ചോദിക്കുന്നു? ഹൗ മച്ച് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും കൂടി എത്രയാ പറയുന്നേ? ഹി ഗ്രിൻസ് സ്ലൈലി, തിങ്കിങ് ഹി ക്യാൻ മേക്ക് അനദർ ഗുഡ് ഡീൽ ഫോർ ഹിംസെൽഫ്. പഴയ പറ്റിപ്പ് പരിപാടിയായിട്ട് നടന്നിരിക്കുക. അയാളെന്താ ഭയങ്കര കൗശലമായിട്ടിങ്ങനെ ചിരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇളിച്ച് കാണിക്കുന്നു പറയത്തില്ലേ, അങ്ങനെ കാണിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? അവളെയും കൂടെ പറ്റിച്ച് ഇതെല്ലാം അങ്ങ് സ്വന്തമാക്കാം എന്നുള്ള ധാരണയാണ്. അപ്പോൾ കാർല എന്താ ചോദിക്കണേ? ഹൗ മച്ച് വിൽ യു ഗിവ് മീ, നിങ്ങൾ എത്ര തരും? ദ മെർച്ചൻ്റ് ടേക്സ് എ 3 കോപ്പർ കോയിൻസ് ഇൻ ഹിസ് ഹാൻഡ്, 3 ചെമ്പു നാണയങ്ങൾ അയാളെടുത്ത കയ്യിലേക്ക് വെച്ചു. മെർച്ചൻ്റ്, ദീസ് ആർ ഡിഫിക്കൽട്ട് ടൈംസ് ലേഡി, ദിസ് ഈസ് ഓൾ ഐ ക്യാൻ ഓഫർ. ഓ, ഇപ്പോൾ ഭയങ്കര പാടാണ് ഇതിനൊക്കെ അല്ലേ, എന്താ ഇപ്പോൾ ഭയങ്കര ടൈറ്റാന്ന് പറയത്തില്ലേ പൈസയ്ക്കൊക്കെ, അപ്പോൾ ഭയങ്കര ടൈറ്റാണ്, അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റത്തുള്ളൂ, ഇത്രയുമേ എന്നെ കൊണ്ട് തരാൻ പറ്റൂ എന്നിങ്ങനെ പറയുന്നു. കാർല, എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തരുമോ? മെർച്ചൻ്റ്, യെസ് സർട്ടൻലി, ആ ഉറപ്പായിട്ട് തരാം. കാർല, ദെൻ ഇറ്റ് ഇസ് എ ഡീൽ. ഓക്കെ, എങ്കിൽ പിന്നെ ഇതായത് ഞാനിവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ഷി ഹോൾസ് ഔട്ട് ഹെർ ഹാൻഡ് ഫോർ പേയ്മെൻറ്റ്, പൈസയ്ക്ക് വേണ്ടി കൈനീട്ടി. ദ മെർച്ചൻ്റ് ഗ്രിൻസ് ലി ആൻഡ് സ്ലൈഡ്സ് ദ കോയിൻസ് ഇൻ ടു ഹെർ ഹാൻഡ്. വീണ്ടും അവളെ പറ്റിച്ച് ഏതും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കോയിൻസ് ഇങ്ങനെ അവളുടെ കയ്യിലേക്ക് വച്ചു. കാർല, ഓ താങ്ക് യു, ആൻഡ് ഐ സി ദാറ്റ് യു ഹാവ് 3 ലവ്ലി റിങ്സ്. ബുദ്ധിയുള്ള വെങ്കച്ച, എന്താ പറയുന്നേ? ഓ, വളരെ നന്ദി, പിന്നെ ഞാൻ എന്തും കണ്ടു, നിങ്ങൾക്ക് വളരെ മനോഹരമായ 3 മോതിരങ്ങളുണ്ടല്ലേ. ഐ വിൽ ഹാവ് ദം ആസ് വെൽ, എനിക്കതും വേണം. താങ്ക് യു, ദാറ്റ് ആർ വെരി കളർഫുൾ. ഓ, എന്നിട്ട് എന്തും പറയുന്നു, ആ മോതിരങ്ങി താ നന്ദിയുണ്ട്, അത് കണ്ടിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. മെർച്ചൻ്റ്, വാട്ട്, യു മസ്റ്റ് ബി ക്രേസി, നീ എന്ത് കുഞ്ഞെ ചോദിക്കുന്നേ, നിനക്ക് എന്താ വല്ല വട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. കാർല, ബട്ട് യു ഹാഡ് എഗ്രീഡ് ടു ഗിവ് മീ എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, ഡിഡിൻ്റ് യു? പക്ഷേ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഇങ്ങ് തരാന്നല്ലേ പറഞ്ഞേ, അപ്പം റിങ് നമ്മളെവിടെയാ ഇടുക, കയ്യിലല്ലേ. അപ്പം എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത് കയ്യിലുള്ളതെല്ലാം തരാമെന്നല്ലേ, ഡിഡിൻ്റ് യു? അങ്ങനല്ലേ പറഞ്ഞത്? ആൻഡ് റിമെമ്പർ, എ ഡീൽ ഇസ് എ ഡീൽ. ഓർത്തോ, ഒരു ഡീലെന്ന് പറഞ്ഞാൽ അത് ഡീല് തന്നെയാ.
എന്താ ഒരു വ്യവസ്ഥയാണ് നമ്മളൊന്ന് വെച്ച ഒരു വ്യവസ്ഥയല്ലേ ഒരു കരാറല്ലേ അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഓർത്തോളുക Just the way you had a deal with my father the other day. നിങ്ങൾ എൻ്റെ അച്ഛനുമായിട്ട് വേറെ ഒരു ദിവസം ഇതുപോലൊരു ഡീല് വെച്ചില്ലേ അത് നിങ്ങൾ ഓർക്കൂ Merchant, oh no! Reluctantly, he removes the rings and gives them to Carla. Oh, madiyodu kudi avasan endu cheyunu modrangal oru Carlaku kodukkunu. He wipes his tears, kannuneerakke ingane thodakkya. She sees his tears and returns the rings. Ayalude kannuneeri kandittu adu vaanichonde oraal povo. Illa, aa kutti endu cheyunu ayalude karayunnappo thirichu koduthu. Endha ayinte artham? Nammalu oraalude kayyil ninnum അയാളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഒന്നും തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഗുണവും ഉണ്ടാവില്ല മനസ്സിലായി നമ്മൾ നമ്മളുടെ അധ്വാനത്തിലൂടെ നമ്മൾ എന്ത് കാര്യവും സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ ഉള്ളിൽ എന്താണോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അതിലൂടെ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ആരുടെയും മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ളത് കള്ളത്തരത്തിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ശരിയാണോ അല്ല എന്നും നമ്മുടെ മനസ്സിൽ അയാളുടെ എന്നും ആ ദുഃഖം അയാളുടെ ദുഃഖം നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും പിന്നെ കാർല എന്ത് പറയുന്നു മറുപടി ഐ കാൻ ചീറ്റ് എനിബഡി എസ് യു ഡിറ്റ് നിങ്ങൾ ഒരാളെ ചതിക്കിച്ചതുപോലെ ആരെയും ചതിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മൈ ഫാദർ ടോട്ട് മീ നോ ടു ഹാം എനിബഡി എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആരെയും വേദനിപ്പിക്കരുതെന്നാണ് ടേക്ക് യുവർ റിങ്സ് ബാക്ക് നിങ്ങളുടെ മോതിരങ്ങൾ നിങ്ങൾക്ക് എടുക്കാം ദ മെർച്ചൻ്റ് ലുക്സ് അറ്റ് കാർല ഇൻ വണ്ടർ മെർച്ചൻ്റിന് കാർല എങ്ങനെ നോക്കി അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഒരു കുഞ്ഞൊരു എന്താ പറയുക പ്ലേ കൊച്ചു പ്ലേ ആണ് ആദ്യമേ പറഞ്ഞു നല്ല പ്ലേ എന്താണ് അർത്ഥം അർത്ഥം ഈ പഠിപ്പിക്കുന്ന എന്തിനാ മാർക്ക് വാങ്ങിക്കാൻ മാത്രമാണോ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പം എന്തിനാ ഇത് പഠിക്കുന്നതെന്നും കൂടി ഓർക്കണം ഇത് നിങ്ങൾക്ക് ഒരു പാഠമാണ് നമ്മൾ ചില കുട്ടികൾക്കൊക്കെ ചില ശീലങ്ങളുണ്ട് കൂട്ടുകാരുടെയൊക്കെ കയ്യിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുവരും അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അവൻ്റെ കയ്യിലൊരു സാധനം കാണുമ്പോൾ നമുക്ക് കൊതിയാവും അത് സ്വാഭാവികമാണ് അത് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹാപ്പിയാവും പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുടെ വിഷമം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതിയ ഒരു സാധനം ചിലപ്പോൾ അവരത് വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും അത് വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം എത്ര വലുതാണ് അയാൾ എല്ലാ ദിവസവും അത് ഓർത്ത് കരയില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് സമയം സന്തോഷിക്കാൻ വേണ്ടി വേറൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല മനസ്സിലായില്ലേ നമ്മൾക്ക് എന്ത് ഉണ്ടാകണമെങ്കിലും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എത്ര കഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൻ്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായി ഇതിവിടെ തന്നെ ഉണ്ടോ കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ്റെ അധ്വാനം മനസ്സിലാക്കുന്നുണ്ടല്ലോ അങ്ങനെ ആയിരിക്കണം കുട്ടികൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം പാരൻസ് പറയുന്നത് കേട്ട് പാരൻസിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി സത്യസന്ധരായി വളരാനായിട്ട് ശ്രമിക്കുക ആരെയും മുറിവേൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പോകാൻ പാടില്ല കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത് ഇത് നന്നായിട്ട് പഠിക്കുക ചോദ്യോത്തരങ്ങൾ പ്രിപ്പയർ ചെയ്ത് വീഡിയോ എടുക്കാൻ കുറച്ച് താമസമുണ്ട് കാര്യം കുറേ പാഠങ്ങൾ പെൻഡിങ് ആയിപ്പോയി മറ്റ് ക്ലാസ്സുകൾക്കും അപ്പോൾ അതിൻ്റെ ഒരു താമസം കൊണ്ടാണ് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്തു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവരെ പഠിപ്പിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കുക എക്സാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് ആനുവൽ എക്സാംസ് സ്കൂളുകാർ ഓൺലൈനായിട്ടെങ്കിലും നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ പാഠങ്ങളും ഇതുവരെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്